നമസ്കാരം. ചെസ് മാസ്റ്റർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ലോകം ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ചെസ് പ്ലെയേഴ്സിൽ ഒരാളായിരുന്നു ഗാരി കാസ്പറോവ് എന്ന് പലരും സമ്മതിക്കുന്നതാണ്. എന്നാൽ 2021 ഗ്രാൻഡ് ചെസ് ടൂറിൽ ക്രൊയേഷ്യയിൽ വെച്ച് നടന്ന ഈ ഒരു ബ്ലിറ്റ്സ് ടൂർണമെൻറ്റിൽ ഗാരി കാസ്പറോവ് വെറും 7 നീക്കങ്ങൾ കൊണ്ട് തോൽവി സമ്മതിക്കുകയാണ്. ഗ്രാൻഡ് മാസ്റ്ററായിരുന്ന ഷക്രിയാർ മെമെദ്യാരോവ് എന്ന പ്ലെയറുമായിട്ടാണ് ഈ ഒരു തോൽവി സംഭവിച്ചത് ഗാരി കാസ്പറോവിന്. നമുക്ക് ആ ഒരു ഗെയിം പെട്ടെന്ന് തന്നെ നോക്കാം. ഓപ്പണിങ്ങിൽ വന്ന ഒരു താളപ്പിഴയാണ് ഈ ഒരു തോൽവി സമ്മതിക്കാൻ കാരണം. ഇവിടെ വൈറ്റ് പീസുകൾ എടുത്തിരിക്കുന്നത് ഷക്രിയാർ മെമെദ്യാരോവും ബ്ലാക്ക് പീസുകൾ എടുത്തിരിക്കുന്നത് ഗാരി കാസ്പറോവുമാണ്. ഇവിടെ വൈറ്റ് ഇവിടെ പോൺ D4 കളിച്ച് ക്വീൻ പോൺ ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഗാരി കാസ്പറോവ് ഉടൻ തന്നെ പോൺ ടു D5 കളിക്കുന്നു. ഇവിടെ പോൺ ടു C4 കളിച്ച് ക്വീൻസ് ഗാംബിറ്റ് എന്ന ഓപ്പണിംഗ് ആണ് ഷക്രിയാർ മെമെദ്യാരോവ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കാസ്പറോവ് ഉടൻ തന്നെ പോൺ ടെക്സ് പോൺ കളിക്കുന്നു. ഇത് ക്വീൻസ് ഗാംബിറ്റ് ആക്സെപ്റ്റഡ്. ഇവിടെ പോൺ ടു E3 ആണ് വൈറ്റ് കളിക്കുന്നത്. ഉടൻ തന്നെ വളരെ പ്രചാരത്തിലുള്ള ഒരു മൂവാണ് പോൺ ടു E5. അതാണ് ബ്ലാക്ക് കളിക്കുന്നത്. ഇവിടെ പോൺ ടെക്സ് പോൺ ഒന്നുമല്ല കളിക്കുന്നത്. അപ്പോൾ തന്നെ പോൺ ടെക്സ് പോൺ കളിക്കുകയാണെങ്കിൽ ക്വീൻ ടെക്സ് ക്വീൻ കാസ്റ്റ്ലിംഗ് റൈറ്റ്സ് വൈറ്റിന് നഷ്ടപ്പെടും. ഇവിടെ ബിഷപ്പ് ടെക്സ് പോൺ ഒരു മൂവാണ്. എന്നാൽ മെമെദ്യാരോവ് കളിക്കുന്നത് ഒരു ട്രിക്കി മൂവായ നൈറ്റ് F3. ഇവിടെ പോൺ ടെക്സ് പോൺ കാസ്പറോവ് കളിക്കുന്നു. ഉടനെ ബിഷപ്പ് ടെക്സ് പോൺ. ഈ ഒരു സമയത്ത് ഇവിടെ ബ്ലാക്ക് ഉണ്ടായിരുന്ന ഏറ്റവും മികച്ച ഒരു മൂവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബിഷപ്പിനെ കൊണ്ടൊരു ചെക്ക് കൊടുക്കലാണ്. അതിനുശേഷം ഈ ഒരു ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് കാസ്റ്റ്ലിംഗ് നടത്തുക എന്നുള്ളതാണ് ബ്ലാക്ക് ചെയ്യേണ്ടിയിരുന്ന മൂവ്. എന്നാൽ ഈ ഒരു പൊസിഷനിൽ വെച്ച് ഗാരി കാസ്പറോവ് ഒരു മൂവ് കളിക്കുകയാണ്, നൈറ്റ് F6. ഈ ഒരു മൂവോടുകൂടി ഇവിടെ ഷക്രിയാർ മെമെദ്യാരോവ് വൈറ്റിൻ്റെ അറ്റാക്കിംഗ് പുറത്തെടുക്കുകയാണ്. ആദ്യമായി ക്വീൻ B3 ഒരു അറ്റാക്ക് ഇവിടെ F7 പോണിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? ഇവിടെ ബിഷപ്പ് ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോൺ ഇവിടെ B7 ഹാങ് ആവും. ഉടൻ തന്നെ ക്വീൻ ടേക്സ് പോൺ കളിച്ച് ആ ഒരു റൂക്കിനെ വെട്ടിമാറ്റാൻ സാധിക്കും. അതേപോലെ തന്നെ വേണമെങ്കിൽ ബിഷപ്പ് ടേക്സ് ബിഷപ്പ് തന്നെ കളിക്കാവുന്നതാണ്. പോൺ ടേക്സ് ബിഷപ്പാണെങ്കിൽ അതും വൈറ്റിന് അഡ്വാൻറ്റേജ് ആണ്. ഓപ്പണിങ്ങിൽ തന്നെ ഒരു പോൺ എക്സ്ട്രാ ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിന് പകരം ഇവിടെ ക്വീൻ E7 ആണ് കാസ്പറോവ് കളിക്കുന്നത്. ഉടൻ തന്നെ ഷക്രിയാർ ഇവിടെ ചെയ്യുന്നത് കാസ്റ്റ്ലിംഗ് കിങ് സൈഡ്. ഈ ഒരു പൊസിഷനിൽ വെച്ച് ഗാരി കാസ്പറോവ് റിസൈൻ ചെയ്യുകയാണ്, തോൽവി സമ്മതിക്കുകയാണ്. കാരണം നമുക്ക് കാണാം ഇവിടെ ഉടൻ തന്നെ റൂക്ക് ഇവിടെ ഈ ഒരു പോൺ ടെക്സ് പോൺ കളിച്ച് ഓപ്പൺ ഫയലിൽ വന്ന് ഇവിടെ ഒരു പിൻ കൊടുക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നല്ല മൂവുകൾ ബ്ലാക്കിനില്ല. ഉദാഹരണമായി ഈ ഒരു ബിഷപ്പിനെ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പോൺ ഇവിടെ ഹാങ് ആവും. ഇനി അതിന് പകരം ഇവിടെ പോൺ C6 കളിച്ച് ഈ ഒരു പോണിനെ ക്യൂൻ കൊണ്ട് ഗാർഡ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ തന്നെ ഉടൻ തന്നെ പോൺ ടെക്സ് പോൺ കളിക്കാൻ പറ്റും. പിന്നീട് ഈ ഒരു ബിഷപ്പ് ഇവിടെ വരികയാണെങ്കിലും ഉടനെ ബിഷപ്പ് ടെക്സ് ബിഷപ്പ് പോൺ ടെക്സ് ബിഷപ്പ് കളിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ റൂക്ക് ഇവിടെ കൊണ്ടുവന്ന് വളരെ നല്ലൊരു അറ്റാക്ക് നടത്താൻ സാധിക്കും. ഇത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് കൊളാപ്സ് ആവുകയാണ് ഇവിടെ. അതേപോലെ തന്നെയാണ് ഈ ഒരു പോണിന് പകരം ഈ ഒരു ഫയൽ ഓപ്പൺ ക്ലോസ് ചെയ്തുകൊണ്ട് പോൺ ടു E3 കളിച്ചാലും നൈറ്റ് ഉപയോഗിച്ച് അറ്റാക്ക് നടത്താൻ സാധിക്കും. അങ്ങനെ ഏത് മൂവ് ഓർഡേഴ്സ് നടത്തിയാലും ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ അതിഗംഭീരമായ അറ്റാക്കിംഗ് സാധ്യതകൾ വൈറ്റിന് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഗാരി കാസ്പറോവ് വൈറ്റ് ഇവിടെ കാസ്റ്റ്ലിംഗ് നടത്തിയ ഉടനെ ഗെയിം റിസൈൻ ചെയ്യുകയാണ്. ഇതാണ് ഗാരി കാസ്പറോവിന് സംഭവിച്ച ഏറ്റവും വേഗത്തിലുള്ള ഒരു പരാജയം. എത്ര വലിയ പ്ലെയർ ആണെങ്കിലും ഓപ്പണിങ്ങിൽ വരുന്ന ചെറിയ ചെറിയ താളപ്പിഴവുകൾ ഒരു ഗെയിം തന്നെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും എന്ന് കാണിക്കുന്ന ഒരു ഗെയിം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ഗെയിം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.